കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാർലിക് ബട്ടർ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ കഴിക്കുന്ന എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കണം. കുറേ പേര് കഴിക്കുന്നതായിരിക്കും, ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിൽ പോലും കഴിക്കാത്തവരോടാണ് പറയുന്നത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഗാർലിക് ഇട്ട് വഴറ്റുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക രുചിയും പ്രത്യേക മണമൊക്കെയാണ്. അതിൻ്റെ കൂടെ ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനേ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. പൊതുവേ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 2-3 നുള്ളി കുരുമുളക് പൊടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2-3 നുള്ളി ഉപ്പ് മതി, കാരണം നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഉപ്പുണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഈ ഒരു സമയത്ത് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ ക്യൂബാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്യൂബ് മതി. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളത്തിന് നല്ല ചൂടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പച്ചവെള്ളത്തിലാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ല തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചിക്കനിൽ ചേർത്ത ഉപ്പിൻ്റെ അളവ് കുറച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷായിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് കേട്ടോ, ചിക്കൻ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ ഒരു സ്റ്റോക്ക് വെച്ചിട്ടും അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്യൂബ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്കിതിവിടെ മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല മൊരുമൊരാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് മൈദ ചേർക്കുന്നത്. മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഈ ഒരു റെസിപ്പിക്ക് എടുക്കാതിരിക്കാവും നല്ലത്, ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഫ്ലേവറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ വേറെ വേറെ ആക്കി എടുക്കാം. നമ്മൾ ഫ്ലോർ, അതായത് മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സ്പൂണ് വെച്ചിട്ട് എല്ലാം ഇതുപോലെ വേറെ വേറെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഒരു 80% വെന്ത് കിട്ടും. കാരണം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഈ ഒരു 4-5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഏകദേശം വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക, തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മുഴുവൻ ചിക്കനും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് നമ്മുടെ ഗാർലിക് ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഈ പാനിലോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ബട്ടറിലേക്ക് വെളുത്തുള്ളി അങ്ങ് വഴറ്റിയെടുക്കാം. ഈ ബട്ടറിൽ കിടന്നിട്ട് വെളുത്തുള്ളി വഴറ്റുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ചെറിയൊരു കളർ മാറുന്നത് വരെ ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം.
ഏകദേശം ഒരു മിനിറ്റിലും താഴെ മതിയാവും. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു മിനിറ്റിലും താഴെയായിട്ട് നല്ലതുപോലെ വഴറ്റി ആ ഒരു മൈദയുടെ പച്ചമണമൊക്കെ അങ്ങ് മാറണം. നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ സോസിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി വേറെ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ സോസിലും നമ്മുടെ ചിക്കനിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നല്ല ചൂടാക്കിയ വെള്ളം ഒരു കാൽ കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിളക്കുന്ന വെള്ളമാണ് ചേർത്തത്. അപ്പോൾ സോസ് കുറച്ചധികം തിക്കാണെന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് സോസ് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 4 മിനിറ്റ്, ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് ഈ സോസിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നുകൂടി വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു 3-4 മിനിറ്റ് കൂടി ഈ സോസിൽ കിടന്ന് നല്ലതുപോലെ ഒന്നുകൂടി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അല്പം ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സോസൊക്കെ നമ്മുടെ ചിക്കനിലങ്ങ് പിടിച്ചിരിക്കണം. നല്ലോണം വറ്റിയിട്ട് നല്ലതുപോലെ ചിക്കനിൽ പിടിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ സോസൊക്കെ വറ്റി ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 2-3 നുള്ളി, 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സോസൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തതും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാഴ്സ്ലി ലീവ്സ് ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ഗാർലിക് ബട്ടർ ചിക്കൻ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് കൊടുക്കാം. നമുക്ക് വെറുതെ ഇങ്ങനെ സ്നാക്സ് പോലെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയാണ്. വെറുതെ കഴിച്ചാൽ പോലും നമുക്ക് മടുക്കില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മുകളിൽ ഞാൻ കുറച്ചുകൂടി പാഴ്സലി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം കേട്ടോ. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ഉൾഭാഗമൊക്കെ. പിന്നെ ആ ഒരു ഗാർലിക് ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളി ചിക്കനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.